നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും. നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് 2024 ജൂലൈ മാസം 31 തീയതി, 1799 കർക്കിടക മാസം 16 തീയതി ബുധനാഴ്ച. ബുധനാഴ്ചയാണ്, രോഹിണി നക്ഷത്രവുമാണ്. ബുധനാഴ്ച രോഹിണി നക്ഷത്രം, രോഹിണി നക്ഷത്രം ആണ് ഇന്ന് ഉദയനക്ഷത്രമായി വന്നിരിക്കുന്നത്. ഇന്നത്തെ രോഹിണി എന്ന് പറയുമ്പോൾ ശുഭനക്ഷത്രങ്ങളിൽ പെടുന്ന ഒന്നാണ്. രോഹിണിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നക്ഷത്രങ്ങളിൽ വച്ച് ഏറ്റവും സുന്ദരിയായ നക്ഷത്രമാണ്. 27 നക്ഷത്രങ്ങളും ദക്ഷപ്രജാപതിയുടെ 27 മക്കളാണ്. അതിലേറ്റവും സൗന്ദര്യവതിയാണ് ശരിക്ക് രോഹിണി. ആ രോഹിണിയാണ് ഇന്നത്തെ നക്ഷത്രമായിട്ടും വന്നിരിക്കുന്നത്. ബുധനാഴ്ചയാണ്. ബുധനെന്ന് പറയുമ്പോൾ പ്രവൃത്തികാരകൻ്റെ ദിവസമാണ്. എന്ത് പ്രവൃത്തി ചെയ്താലും വിജയിപ്പിക്കുന്ന അല്ലെങ്കിൽ വിജയം തരുന്ന ദിവസമാണ് ബുധനാഴ്ച. അന്ന് ശുഭനക്ഷത്രവും കൂടി വന്നാലോ കാര്യങ്ങൾ കുറച്ചുകൂടെ ശുഭപ്രദമായി കലാശിക്കും. അപ്പോൾ ഇന്ന് നമുക്ക് എന്ത് ശുഭകാര്യങ്ങൾക്കും ചെയ്യാവുന്ന ദിവസമാണ്. അതൊരു പ്രധാനമായി പ്രവൃത്തികാരകനായതുകൊണ്ട് ഒരു ജോലിക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാനായാലും ശരി, ഒരു ജോലിക്ക് ജോയിൻ ചെയ്യാനായാലും ശരി, ഒരു ബിസിനസ്സിന് സ്റ്റാർട്ടപ്പിന് വേണ്ടിയിട്ടായാലും ശരി, ഒരു വിദ്യാഭ്യാസം ചെയ്യാൻ വേണ്ടി ആപ്ലിക്കേഷൻ കൊടുക്കാനായാലും ശരി, വിദ്യയ്ക്ക് ജോയിൻ ചെയ്യാനായാലും ശരി, ഇന്നത്തെ ദിവസം കൊള്ളാം. അതുപോലെ രോഹിണി നക്ഷത്രക്കാർ കർക്കിടക മാസത്തിലെ രോഹിണി നക്ഷത്രം ബർത്ത്ഡേ വന്നിട്ടുള്ളവർ ഒരു വർഷത്തെ ഫലത്തെയാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ, നമുക്കൊരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ വളരെ ഗുണപ്രദമായ ഒരു വർഷമായിരിക്കും നിങ്ങൾക്കെന്ന് അറിയുക. പ്രത്യേകിച്ച് നിങ്ങൾക്ക് വളരെ സാമ്പത്തിക പുരോഗതി ഉണ്ടാവും, ജോലിയിൽ പ്രമോഷൻ കിട്ടും, അല്ലെങ്കിൽ പുതിയ സംരംഭം തുടങ്ങും, അല്ലെങ്കിൽ പുതിയ ജോലി കിട്ടും. അപ്പോൾ നിങ്ങൾ മടിച്ചിരിക്കരുത്. ജോലി അത്ര ശരിയല്ലെങ്കിൽ നല്ല ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യണം. ബിസിനസ് ചെയ്യണമെങ്കിൽ, ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിൽ ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. കാരണം സമയം നല്ലത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ആ സമയത്ത് നമ്മൾ ആക്ട് ചെയ്യണം, അല്ലെങ്കിൽ നമുക്കതിൻ്റെ ഫലം കിട്ടാതെ പോകും. അപ്പോൾ പുരോഗതിയിലേക്ക് പോകാൻ ഏറ്റവും അനുകൂലപ്രദമായ ഒരു വർഷമാണ് നിങ്ങൾക്കെന്നറിയുക. നിങ്ങൾ എന്ത് ചെയ്യണം? ബുധനെ കൂടുതലായിട്ട് പ്രീതിപ്പെടുത്തിയെടുക്കണം. എല്ലാം തരാൻ വേണ്ടി ബുധൻ്റെ ദേവത ശ്രീകൃഷ്ണസ്വാമിയും മഹാലക്ഷ്മിയാണ്. ഇപ്പോൾ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോയി ബുധനാഴ്ച പാൽപ്പായസം, തുളസിമാല, അർച്ചന ഇവ നടത്തണം. ഇപ്പോൾ കൃഷ്ണസ്വാമിയെ പ്രീതിപ്പെടുത്തണം. അതേപോലെ മഹാലക്ഷ്മിക്ക് കുങ്കുമ അർച്ചനയും രക്തപുഷ്പാഞ്ജലിയൊക്കെ നടത്തുക. അതുപോലെ ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോഴും ഇന്നത്തെ ദിവസം എല്ലാത്തിനും ഇറങ്ങിക്കൊള്ളുക എന്ന് ഞാൻ തന്നെ പറഞ്ഞു എങ്കിലും നോക്കി ഇറങ്ങണം. രാവുകാല സമയത്തെ നോക്കി വേണം യാത്ര തുടങ്ങാൻ. ശുഭയാത്രകൾ അല്ലെങ്കിൽ ശുഭകാര്യങ്ങൾക്ക് ഇറങ്ങുന്നത് രാവുകാല സമയം നോക്കി ഇറങ്ങണം. 12 മണി മുതൽ 1.5 മണി വരെ നീട്ടിട്ടുണ്ടെങ്കിലും 12.5 മണി മുതൽ 2 മണി വരെ രാവുകാല സമയമുണ്ട്. ഇപ്പോൾ രാവുകാല സമയം ഒന്ന് 12:30 മുമ്പോ 2 മണിക്ക് ശേഷമോ യാത്ര തിരിക്കണം. അതുപോലെ ഒരു കാര്യത്തിനും എടുക്കാൻ പാടില്ലാത്ത 2 സമയങ്ങളാണ് യമകണ്ഠനും ഗുളികനും. അപ്പോൾ ഇന്നത്തെ ഗുളികകാല സമയം വരുന്നത് 10:58 തൊട്ട് 12:31 വരെയും, യമകണ്ഠകാല സമയം വരുന്നത് 7:51 തൊട്ട് 9:24 വരെയും. ഈ 2 സമയവും ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. ഇന്നത്തെ അഭിജിത് മുഹൂർത്തം വരുന്ന സമയമോ 12:06 തൊട്ട് 12:54 വരെ ശരിക്ക് അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയമുണ്ട്. അഭിജിത്ത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള സമയമാണ് പ്രകൃതിയിൽ. എന്ത് ശുഭകാര്യങ്ങളും ചെയ്യാം. ശുഭദിവസം ആയതുകൊണ്ട് ശുഭകാര്യങ്ങൾക്ക് മോടി കൂട്ടാൻ വേണ്ടി സഹായിക്കും, അത്രയും പുരോഗതിയെ തരും. അപ്പോൾ ഇന്നത്തെ ദിവസം ആവിട്ട് നല്ല ദിവസമാണ്, നല്ല നക്ഷത്രമാണ്, നല്ല സന്തോഷപ്രദമായ കാര്യങ്ങൾ നടക്കുന്ന ദിവസമാണ്. പക്ഷെ നമ്മൾ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ നമുക്ക് വസ്ത്രധാരണത്തിലൂടെ പ്രാധാന്യം കൊടുക്കുക. പച്ച മിക്സ് ആയിട്ടുള്ള കളറുകളോ അല്ലെങ്കിൽ പച്ച കളറോ നമ്മളെ വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുക. കാരണം അത് നമ്മളിലേക്ക് പോസിറ്റീവ് എനർജി ആകർഷിക്കാനും
നമുക്ക് ഐശ്വര്യപ്രദമായ അവസ്ഥകൾ ഉണ്ടാക്കി തരാനും സഹായിക്കും. അങ്ങനെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.